നമസ്കാരം, മുദ്രാ ന്യൂസിലേക്ക് സ്വാഗതം. കരവാളൂരിലെ ക്ഷീര ഉൽപാദന സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. വാർഷിക പൊതുയോഗത്തിൽ ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് വി രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. സംഘം വളർച്ചയുടെ പടവുകളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കരവാളൂരിലെ ക്ഷീര ഉൽപാദന സഹകരണ സംഘം രൂപീകൃതമായിട്ട് 18 മാസം കഴിയുന്നു. 25 ലിറ്റർ പാലുമായി പ്രവർത്തനം ആരംഭിച്ച സംഘം ഇന്ന് 500 ലിറ്റർ പാലിൽ എത്തി നിൽക്കുന്നു. അഞ്ചൽ ബ്ലോക്കിലെ തന്നെ ഒന്നാം നമ്പർ സംഘമാകാനും സാധ്യത ഏറെ. ഈ നേട്ടത്തിന് ചുക്കാൻ പിടിച്ചത് വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി രാജനും അഞ്ചൽ ക്ഷീര ഓഫീസർ സുരേഖ നായരും ആണെന്ന് സംഘം ഭാരവാഹികൾ പറയുന്നു. ക്ഷീര കർഷകരുടെ സഹകരണം കൊണ്ടാണ് സംഘം വളർന്നതെന്ന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി രാജൻ മുഖ്യ പ്രഭാഷണത്തിൽ പറഞ്ഞു. ക്ഷീരസംഘം ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ച് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇവിടെ മുമ്പ് ഒരു ക്ഷീരസംഘം ഉണ്ടായത് അസ്തമിച്ച് പോയതിൻ്റെ പരിണത ഫലം നമ്മുടെ ഈ നാടും പ്രദേശവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ രജിസ്ട്രേഷനുള്ള മൂന്ന് സംഘങ്ങളാണുള്ളത്. ഒന്ന് മാത്ര, വെഞ്ചേമ്പ്, കരവാളൂർ. എന്നാൽ ഏതാണ്ട് ഏതാണ്ട് ഫെബ്രുവരി 2 വയസ്സാകാൻ പോകുന്ന ഈ സംഘത്തെ സംബന്ധിച്ച് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു സംഘം, ക്ഷീരസംഘം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായിട്ടുള്ള പ്രസിഡൻറ്റും അതുപോലെ ഞാനിവിടെ സൂചിപ്പിച്ച നമ്മുടെ ഇതിൻ്റെ സെക്രട്ടറിയുടെ കാര്യം കിട്ടി. സെക്രട്ടറി എൻ്റെ ജീവനക്കാരുണ്ട്. ആ സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒരു പങ്കാളിത്തത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം ഞങ്ങളെ മൂന്ന് സംഘങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താറുണ്ട്. ഞാൻ മന്ത്രിയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ സംഘത്തിൻ്റെ പ്രവർത്തന സംബന്ധിച്ച് പഞ്ചായത്ത് തലത്തിലാണ്. ഏതാണ്ട് ഇപ്പോൾ തന്നെ 400 മുതൽ 500 ലിറ്റർ വരെ പാൽ അളക്കുന്ന ഒരു സംഘമായി കരവാളൂരിൽ ഇത് മാറാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ക്ഷീരസംഘത്തിലെ അംഗങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരെ സംബന്ധിച്ചും വളരെ സന്തോഷപ്രദമാണ്. അതിൻ്റെ മുതൽക്കൂട്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ക്ഷീരസംഘത്തിൻ്റെ ഓഫീസറടക്കം മിൽമയുടെ ഓഫീസർമാരടക്കമുള്ളവരുടെ ഒക്കെ ഒരു പങ്കാളിത്തമുണ്ട്, സൂപ്പർവൈസർമാരുടെ ഒക്കെ ഉണ്ട്. എന്നാൽ ബഹുമാനായിട്ടുള്ള മന്ത്രി നമ്മളെ സംബന്ധിച്ചിടത്തോളം തുളസീധരമ്പിള്ള സൂചിപ്പിച്ച ഒരു കാര്യം സൂചിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് സംഘത്തിനകത്ത് തുടരാനൊരു കെട്ടിടമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ രാജേന്ദ്രൻപിള്ളയാണ് അടക്കമുള്ള ഈ സംഘത്തിൻ്റെ ആളുകൾ വളരെ ഇടപെട്ടുകൊണ്ട് വെള്ളാള സമാജവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രൻപിള്ള സാറുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇതിനൊരു അടിസ്ഥാനം ഉണ്ടാക്കി തന്നെ. എന്തായാലും നമ്മൾ വളരെ ചെറുതായിട്ടാണ് അവരെ എപ്പോഴും നമ്മൾ ഓർക്കണം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി പ്രവർത്തിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് ബഹുമാനായ മന്ത്രിയുടെ അടക്കം നമ്മൾ ആവശ്യപ്പെട്ടു. ഞാനത് നമ്മുടെ തുളസീധരൻപിള്ളയെ സന്തോഷിക്കും. ഏത് പ്രവർത്തനം ഉണ്ടെങ്കിലും അവിടെയെല്ലാം ഓടിയെത്തുന്ന ഒരാളായി തുളസീപിള്ള ഉള്ളതിനും പറയും. സമയം നോക്കാതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു വകം കഴിഞ്ഞ ഒരു സമയം ഞാൻ ആ കാര്യത്തിൽ പറയും. ഏത് പ്രവൃത്തി ഏൽപ്പിച്ചാലും അത് വിജയിപ്പിക്കുന്ന ഒരു മനസ്സുള്ള ആളാണ് അദ്ദേഹം. സമയം നോക്കാം. ഓടിയെത്തി ഞാനിവിടെ അന്വേഷിക്കുമ്പോൾ തന്നെ 3 സെൻറ്റ് സ്ഥലം ഈ മിൽമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള പൈസ ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. 3 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയുള്ള അലോട്ട്മെൻ്റാണ് അതിന് തീരുമാനമുള്ളത്. എന്നാൽ ഈ പഞ്ചായത്തിലേക്ക് വരണം തരണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം അറിഞ്ഞപ്പോൾ തന്നെ തുളസീധരൻപിള്ള പോയി മന്ത്രിയെ കണ്ടു, എല്ലാവരെയും കണ്ടു, കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ 3 സംഘങ്ങളും അതുമായി ബന്ധപ്പെട്ട് ആ മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു. മന്ത്രിയുടെ മുമ്പിൽ എല്ലാ സംഘത്തിൻ്റെയും പ്രസിഡന്റുമാരും സംഘാംഗങ്ങളും ചെന്നു. ചെന്നപ്പോഴും ഇപ്പോൾ അത് ചർച്ചയുടെ വേളയിലിരിക്കുകയാണ്. ഒരു സംഘത്തിന് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ തന്നെ 2 സംഘത്തിന് കൊടുക്കാൻ, അതിലൊരു സംഘം ഇവിടെ തരാൻ തീരുമാനിച്ചു. നമ്മൾ പേര് കൊടുക്കാനാണ് പറഞ്ഞത്. ഏത് സംഘത്തിന് കൊടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് മന്ത്രി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അതിനുള്ള പൈസ മന്ത്രി തരാം എന്നുള്ള ഒരു സംഘം. എന്നാൽ വളരെ സന്തോഷപ്രദമായി നമ്മൾ ഈ ആമുഖമായി പറയുന്നത് നമ്മൾ നിർദ്ദേശിക്കപ്പെടുന്ന സംഭവം ഇതായിരുന്നു. ഇത് അവർ തർക്കമുണ്ട്. എന്നാലപ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ആ ഭരണ പങ്കാളിത്തം ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ ഭരണ പങ്കാളിത്തം അതെല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് പോകണം. തുളസീധരൻപിള്ള പറഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷിയുടെ അംഗങ്ങളെല്ലാം അവിടെ ഉണ്ട്, ഇതിൻ്റെ ബോർഡിലുണ്ട്. അതെല്ലാം വരട്ടെ, അതെല്ലാം നമ്മുടെ നന്മയാണ്. എല്ലാവരും വരണം. അവരെല്ലാം മുതൽക്കൂട്ടുകയാണ്. ഈ പഞ്ചായത്ത് അംഗങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി, പുതിയ ഭരണസമിതി വരുന്നുണ്ട്. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മിൽമയുമായി ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ ക്ഷീരസംഘങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് കൂട്ടായ യോജിപ്പിൻ്റെ ഫലമായി എത്തുമ്പോൾ ക്ഷീരാംഗങ്ങളെ സംബന്ധിച്ച് അംഗങ്ങളെ അംഗങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നൊരു പ്രയോജനം പറഞ്ഞുകൂടെ തുളസീപിള്ള. ഈ മറ്റേ നമ്മൾ മാത്ര അല്ലെങ്കിൽ വെഞ്ചമ്പി പോയി ഈ കാലിത്തീറ്റി അടക്കം മേടിക്കേണ്ട സാധനത്ത് ഇപ്പോൾ യഥാഷ്ടം കരവാളുകളിൽ നിന്ന് മേടിക്കാം. മിൽമയുടെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നതിന് വേണ്ടി സ്റ്റോർ അറേഞ്ച് ചെയ്തരാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഊരില്ലാത്തതുകൊണ്ടാണ് സ്റ്റോർ അറേഞ്ച് ചെയ്തരാൻ തയ്യാറാ മിൽമ. അതിന് അങ്ങനെയുള്ള പുത്തൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്ക് നിരവധി സാമ്പത്തിക സ്രോതസ് ഉയരുമ്പോൾ നമുക്ക് തനത് വരുമാനം ഈ സംഘത്തിനുണ്ടാകും. ഇപ്പോഴും മെച്ചപ്പെട്ട ഒരു വരുമാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. സംഘം പ്രസിഡന്റ് വി തുളസീധരൻപിള്ളയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. സംഘം പ്രസിഡന്റ് തുളസീധരൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ ഷാജിമോൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി പ്രീതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളായ കെ യോഹന്നാൻകുട്ടി, ലിസി ഷിബു, ബിന്ദു എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു.
അഞ്ചൽ ക്ഷീര ഓഫീസർ സുരേഖ നായർ ക്ഷീര സംഘത്തെക്കുറിച്ചും മിൽമ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേഖലാ സൂപ്പർവൈസർ ലിബിനും സംസാരിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർ രാജൻപിള്ള നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരവാളൂർ. സന്തോഷത്തിന്റെയും ശാന്തിയുടെയും പുതുവർഷ തുടക്കത്തിൽ പുതിയ പ്രതീക്ഷകൾക്കൊപ്പം പുതുപുത്തൻ വസ്ത്രങ്ങളുടെ ശേഖരവുമായി ഡോൺ എസ്തെറ്റിക്സ് വെഡിംഗ് സെന്ററിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ. ഈ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒരു മികച്ച ഷോപ്പിംഗ് അനുഭവമാക്കി മാറ്റുവാൻ വമ്പിച്ച കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അതിനൂതന ഫാഷൻ വസ്ത്രങ്ങളുടെ വമ്പിച്ച ശേഖരം മൂന്ന് നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കുന്നു. വെഡിംഗ് സാരികളുടെ വിപുലമായ ശേഖരം, വെഡിംഗ് പർച്ചേസുകൾക്കായി പ്രത്യേകം ഓഫറുകളും ഡിസ്കൗണ്ടുകളും. ഈ ഓഫറുകൾ 2020 ഡിസംബർ 21 മുതൽ 2021 ജനുവരി 1 വരെ മാത്രം. ഡോൺ എസ്തെറ്റിക്സ്, ദി ജോയ് ഓഫ് ഡ്രസ്സിംഗ്. അഞ്ചൽ, നിയർ കോളേജ് ജംഗ്ഷൻ, കുളത്തൂപ്പുഴ റോഡ്. എല്ലാവർക്കും ഡോൺ എസ്തെറ്റിക്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.